എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് അഞ്ജു ആന്റണി. ഞാൻ കാർഡിയാക് സർജറി ഐസിയുവിൽ വർക്ക് ചെയ്യുന്ന നഴ്സാണ്. ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് ഹാർട്ട് വാൽവ് സർജറിക്ക് ശേഷം എന്തൊക്കെയാണ് കെയർ ആവശ്യമായിട്ടുള്ളത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് റിക്കവറി പ്രോസസ്സ് എന്നതിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. അതിനു മുമ്പായിട്ട് ഞാൻ ഹാർട്ട് വാൽവ് സർജറിയെ കുറിച്ച് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഹാർട്ടിന് പ്രധാനമായും നാല് വാൽവുകളാണ് ഉള്ളത്. മിട്രൽ വാൽവ്, ഇത് ഹാർട്ടിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള അറകൾക്കിടയിലുള്ള വാൽവാണ്. സാധാരണയായി ഇതിനാണ് കൂടുതൽ റിപ്പയർ അല്ലെങ്കിൽ റീപ്ലേസ്മെന്റ് ആവശ്യമായിട്ടുള്ളത്. പിന്നീട് അയോട്ടിക് വാൽവ്, ഇത് ഹാർട്ടിൽ നിന്ന് ബ്ലഡ് പുറത്തേക്ക് കൊണ്ടുപോകുന്ന മെയിൻ ആർട്ടറികൾക്കിടയിലുള്ളതാണ്. മറ്റുള്ള രണ്ട് വാൽവുകളും വളരെ റെയർ ആയിട്ടാണ് സർജറി ആവശ്യമായിട്ടുള്ളത്. ഇനി റീപ്ലേസ്മെന്റോ റിപ്പയറോ ആണെങ്കിലും മൂന്ന് രീതിയിലാണ് ചെയ്യുന്നത്. ഒന്നാമത്തേത് ഓപ്പൺ ഹാർട്ട്. ഇതൊരു ട്രഡീഷണൽ വേ ആണ്. ഇതിൽ ഹാർട്ടിന്റെ സെന്ററിൽ ഒരു ഓപ്പണിംഗ് ഉണ്ടാക്കി സർജറി ചെയ്യുകയാണ്. അടുത്തത് മിനിമലി ഇൻവേസീവ്. ഇത് കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. ഇതിൽ ചെസ്റ്റിന്റെ സൈഡിൽ ഒരു ഓപ്പണിംഗ് ഉണ്ടാക്കി അതിൽ കൂടിയാണ് സർജറി ചെയ്യുന്നത്. ചെറിയൊരു ഓപ്പണിംഗ് ആയതുകൊണ്ട് തന്നെ റിക്കവറിയും വളരെ ഫാസ്റ്റ് ആയിട്ടായിരിക്കും. റോബോട്ടിക് സർജറിയും ഈ കൂട്ടത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ്. മൂന്നാമത്തേത് ട്രാൻസ് കത്തീറ്റർ. ഇത് ആൻജിയോഗ്രാം ചെയ്യുന്നത് പോലെ ഒരു ചെറിയ കത്തീറ്റർ കാലിലെ രക്തക്കുഴലുകളിലൂടെ കടത്തിവിട്ടാണ് സർജറി ചെയ്യുന്നത്. ഇതിൽ ഏത് രീതിയാണ് സെലക്ട് ചെയ്യേണ്ടതെന്ന് ഡോക്ടർ വിശദമായി എക്സ്പ്ലെയിൻ ചെയ്തതിനു ശേഷം അതിൻ്റെ റിസ്കും ബെനഫിറ്റും നോക്കി തീരുമാനിക്കേണ്ടതാണ്. ഇനി അറിയേണ്ട ഒരു കാര്യം, മെയിനായിട്ട് നമ്മൾ രണ്ട് തരത്തിലുള്ള വാൽവുകളാണ് യൂസ് ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തേത് മെക്കാനിക്കൽ വാൽവ്. ഇത് പേര് പോലെ തന്നെ മെക്കാനിക്കൽ വാൽവാണ്. നമ്മുടെ ശരീരത്തിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ യൂസ് ചെയ്ത് നിർമ്മിക്കുന്നതാണ്. ഇത് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ലൈഫ് ലോങ് ബ്ലഡ് തിന്നർ മെഡിക്കേഷൻസ്, അതായത് ബ്ലഡ് ക്ലോട്ട് ആകാതിരിക്കാനുള്ള മരുന്നുകൾ ഉപയോഗിക്കണം. ദീർഘകാല ഉപയോഗത്തിന് മെക്കാനിക്കൽ വാൽവാണ് ഏറ്റവും നല്ലത്. അപ്പോൾ രണ്ടാമത്തേത് ടിഷ്യൂ വാൽവ് അല്ലെങ്കിൽ ബയോളജിക്കൽ വാൽവ്. ഇത് പിഗിൻ്റെയോ അല്ലെങ്കിൽ കൗവിൻ്റെയോ ടിഷ്യൂ ഉപയോഗിച്ചാണ് നിർമ്മിക്കുന്നത്. ഇത് ഉപയോഗിക്കുമ്പോൾ ബ്ലഡ് തിന്നർ മെഡിക്കേഷൻസിൻ്റെ ആവശ്യമില്ല. പക്ഷേ ഇതിൻ്റെ ലൈഫ് 10 അല്ലെങ്കിൽ 15 വർഷമായിരിക്കും. കാലക്രമേണ ടിഷ്യൂ വാൽവ് നശിച്ചു പോയിക്കൊണ്ടിരിക്കും. ദീർഘകാല ഉപയോഗത്തിന് സ്യൂട്ടബിൾ അല്ല. ഇനി സർജറി. സർജറിക്ക് ശേഷം ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ ഓൾമോസ്റ്റ് റിക്കവറി ആവുന്നതായിരിക്കും. നമ്മുടെ ഡെയിലി ലൈഫിലെ ആക്ടിവിറ്റീസ് നമുക്ക് തന്നെ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഡിസ്ചാർജിന് ശേഷം വൂണ്ട് കെയർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വൂണ്ട്സ് എപ്പോഴും ക്ലീൻ ആൻഡ് ഡ്രൈ ആക്കി വെക്കണം. കുളിക്കുമ്പോൾ സ്ക്രബ്ബർ പോലുള്ളവ കൊണ്ട് വൂണ്ടിന് മുകളിൽ ഉരച്ച് കഴുകരുത്. ഹീലിംഗ് പ്രോസസ്സ് നടക്കുന്ന സമയത്ത് ചെറിയ രീതിയിലുള്ള ചൊറിച്ചിലുകൾ അനുഭവപ്പെടാൻ ചാൻസ് ഉണ്ട്. വൂണ്ടിന് മുകളിൽ ചൊറിയുന്നത് ഒഴിവാക്കുക. എന്തെങ്കിലും കളർ ചേഞ്ചോ ഡിസ്ചാർജോ ബാഡ് സ്മെല്ലോ ഫീവറോ തോന്നിയാൽ ഉടൻ തന്നെ ഡോക്ടറെ കാണണം. ഇനി ഓപ്പൺ ഹാർട്ട് സർജറി ആണ് ചെയ്യുന്നതെങ്കിൽ അതിൽ ചെസ്റ്റ് ബോൺ ഇൻവോൾവ് ആയിരിക്കും. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ കെയർ ആവശ്യമാണ്. 3 മാസം കെയർഫുൾ ആയിരിക്കണം. കുനിയാനോ വെയിറ്റ് എടുക്കാനോ കമിഴ്ന്നോ ചരിഞ്ഞോ കിടക്കാൻ പാടില്ല. നെഞ്ചിൽ പ്രഷർ വരുന്ന പ്രവൃത്തികൾ ഒഴിവാക്കണം. നെക്സ്റ്റ് മെഡിക്കേഷൻസ്. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ മെക്കാനിക്കൽ വാൽവ് ആണ് യൂസ് ചെയ്തതെങ്കിൽ വാർഫാരിൻ എന്ന് പേരുള്ള മെഡിസിൻ ലൈഫ് ലോങ് നമ്മൾ യൂസ് ചെയ്യണം. അത് രക്തം കട്ട പിടിക്കാതിരിക്കാനുള്ള മെഡിസിൻ ആണ്. ഈ മെഡിസിൻ ഉപയോഗിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ കൂടെ ശ്രദ്ധിക്കാനുണ്ട്. ബ്ലഡ് ക്ലോട്ട് ആകാതിരിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ഒരു മുറിവുണ്ടായാൽ അമിതമായ ബ്ലീഡിംഗ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. സോ കെയർഫുൾ ആയിരിക്കണം. കറക്റ്റ് ഇടവേളകളിൽ ഡോക്ടർ നിർദ്ദേശിച്ചിട്ടുള്ളതുപോലെ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് INR നോക്കേണ്ടതാണ്. ബ്ലഡ് ടെസ്റ്റിനനുസരിച്ച് ഡോക്ടർ മെഡിസിന്റെ ഡോസ് അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ്. വിറ്റമിൻ കെ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കണം. വിറ്റമിൻ കെ വാർഫാറിന്റെ എഫക്റ്റിനെ ബാധിക്കും. ഇലക്കറികളിൽ ധാരാളം വിറ്റമിൻ കെ അടങ്ങിയിട്ടുള്ളതിനാൽ ഇലക്കറികൾ ഒഴിവാക്കണം. പിന്നെ നോർമൽ ലൈഫിലേക്ക് തിരിച്ചു വരുന്നത്. 4 മുതൽ 8 ആഴ്ചക്കുള്ളിൽ ഓൾമോസ്റ്റ് റിക്കവറി ആവേണ്ടതാണ്. ഇനി മിനിമലി ഇൻവേസീവ് സർജറി ആണ് ചെയ്യേണ്ടതെങ്കിൽ റിക്കവറി വളരെ പെട്ടെന്നാവാം. ഇനി നമ്മുടെ ആക്ടിവിറ്റീസ് കുറിച്ച് പറയാം. ഒന്നാമത്തേത് ഡ്രൈവിംഗ്. 4 അല്ലെങ്കിൽ 6 ആഴ്ച കഴിഞ്ഞ് ഡ്രൈവ് ചെയ്യുന്നതാണ് നല്ലത്. രണ്ടാമത്തേത് വർക്ക്. 3 വീക്സ് കഴിയുമ്പോൾ നോർമൽ ഡ്യൂട്ടീസ് ചെയ്തു തുടങ്ങാവുന്നതാണ്. ഇനി ഹെവി വർക്കേഴ്സ് ആണെങ്കിൽ 3 മന്ത്സ് കഴിയുമ്പോൾ ചെയ്തു തുടങ്ങുന്നതാണ് നല്ലത്. ഇനി എക്സസൈസ്. വാക്കിംഗ് നല്ലൊരു എക്സസൈസ് ആണ്. ബെൻഡിങ്ങോ വെയ്റ്റ് ലിഫ്റ്റിങ്ങോ പോലുള്ളവയല്ലാത്ത എക്സസൈസുകൾ ഡിസ്ചാർജ് കഴിയുമ്പോൾ തന്നെ ചെയ്തു തുടങ്ങുന്നത് നല്ലതാണ്. ഇനി എപ്പോഴാണ് ഡോക്ടറെ കാണേണ്ടത്? ഫോളോവപ്പ് അപ്പോയിൻമെന്റ് പ്രകാരം ചെയ്യേണ്ടതാണ്. അതുകൂടാതെ ഇടയ്ക്കിടെ നെഞ്ചുവേദന അനുഭവപ്പെട്ടാൽ,
ഹൃദയമിടിപ്പ് കൂടുന്നതായി തോന്നിയാൽ ശ്വാസമുട്ടൽ പനി തലചുറ്റൽ വൂണ്ട് ഇൻഫെക്ഷൻ എന്നിവ അനുഭവപ്പെട്ടാൽ ഉടൻ തന്നെ ഡോക്ടറെ സമീപിക്കേണ്ടതാണ് ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഇത്രയൊക്കെ ഉൾപ്പെടുത്താനേ സാധിച്ചുള്ളൂ നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമന്റ് ചെയ്യുക പിന്നെ മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യുക പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ